അസ്സലാമു അലൈക്കും, നമസ്കാരം. സർബത്തുമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ചക്ക വെച്ചിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ ചക്കയുടെ ഗുണങ്ങളെ പറ്റിയൊന്ന് ഇപ്പോൾ ഞാൻ പറയണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചക്കയ്ക്ക്. പച്ച ചക്ക ആയിട്ടുണ്ടെങ്കിലും പഴുത്തതായിട്ടുണ്ടെങ്കിലും ഷുഗറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് പച്ചച്ചക്ക. ഇപ്പോൾ ചക്കയുടെ സീസണാണ് ഇപ്പോൾ നാട്ടിൽ അല്ലേ. അപ്പോൾ ചക്കയൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ തന്നെ അതൊക്കെ അരിഞ്ഞ് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പത്തിരി അങ്ങനെയൊക്കെ ചെയ്യണേലൊക്കെ അത് കൂട്ടിയാൽ നല്ലതാണ്. ഷുഗറിനൊക്കെ ഒരുപാട് നല്ലതാണെന്ന് ഇപ്പോൾ ശാസ്ത്രമൊക്കെ തെളിയിച്ചിട്ടുണ്ട്, അനുഭവത്തിലുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ വീട്ടിൽ ഉമ്മയപ്പൊക്കെ ഈ ചക്കയുടെ പൊടിയൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്യുന്നവരൊക്കെ ഷുഗറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ അത് കൺട്രോളാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, അപ്പോൾ പല രൂപത്തിലുണ്ടാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ തോരൻ കാണിച്ചിരുന്നു. ഇപ്പോൾ അത് പായസം, അട ഒക്കെ ചെയ്യുക. ഇപ്പോൾ ഇത് ചക്ക വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. വേവിച്ചിട്ട് ചക്ക നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് വേവിച്ചിട്ട് ഉമ്മ. അപ്പോൾ ആ ചക്കയാണിത്. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒന്ന് പായസം വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇതിന് വേണ്ടെന്നുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇത് പാൽ കണ്ടില്ല, തേങ്ങാപ്പാൽ എടുത്തിരിക്കുകയാണ്. ഇത് 1.25 ലിറ്റർ പാലുണ്ട് കേട്ടോ. 3-ാം പാലും 2-ാം പാലും കൂടി ഇട്ടുള്ളതാണിത്. പിന്നെ ഇതാ തമ്പാൽ. തമ്പാൽ 1.5 ലിറ്റർ ഉണ്ട്. തമ്പാൽ ആണെങ്കിലും കട്ടിയുള്ള പാല്, ഫസ്റ്റ് പാൽ എന്നൊക്കെ പറയും. പിന്നെ ഇത് സബൂനരി വേവിച്ച് വെച്ചിരിക്കുകയാണ്. 1-2 ടേബിൾ സ്പൂൺ ഉണ്ട്. 2 ടേബിൾ സ്പൂൺ വേവിച്ചിട്ട് ഇത്തിരി പാല് മിക്സ് ചെയ്ത് വെച്ചു, തണുത്ത പാല്, അല്ലെങ്കിൽ കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ ഇതാ ശർക്കര. ശർക്കര 400 ഗ്രാം ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. മധുരത്തിനനുസരിച്ചിട്ട് ഒഴിക്കുക. ചില ചക്ക നല്ല മധുരം ഉണ്ടാവില്ലേ, ഇതൊരു മീഡിയം സൈസ് മധുരമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാം ഉണ്ട്, ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാൻ. പിന്നെ അതാ ചക്ക വേവിച്ച് പറഞ്ഞതല്ലോ നേരത്തെ. അപ്പോൾ ചക്കയാണിത്, ഇതൊരു 1.5 കിലോ ഉണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു കണക്കാണ് കേട്ടോ. 1.5 കിലോ ഉണ്ട് ചക്ക വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതാ അണ്ടിപ്പരിപ്പുണ്ട്. ഇതൊരു കുറച്ചിരിക്കുക, ഒരു പിടിയെടുക്കുക. പിന്നെ ഇത് കൊപ്രയാണ് കേട്ടോ. കൊപ്ര അതിലൊക്കെ കൊപ്രയാണ് യൂസ് ചെയ്യാറ്. ഈ കൊപ്രയെ അത് ചെറുതാക്കി മുറിച്ചിരിക്കുക. നമ്മളെ ഉണ്ണിയപ്പത്തിനൊക്കെ ചെയ്യില്ല, അതുമാതിരി കുറച്ച് വലുതാക്കിയിട്ടാണ് പായസത്തിലൊക്കെ ഇടാറ്. ഞാനിതുമാതിരിയാണ് ചെയ്യാറ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ ചെയ്യലാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാനിതിൽ മുന്തിരി ഇടാറില്ല. മുന്തിരി പായസത്തിലൊക്കെ ചിലവരിടും, ഞാനിടാറില്ല അങ്ങനത്തെ ഇതിൽ. അപ്പോൾ ഇത് വറുത്തിടാനുള്ളതാണ്. പിന്നെ അതാ പശു നെയ്യുണ്ട് അത് ആവശ്യത്തിന്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഇത് ഞാലിപ്പൂവനാണ്. ഞാലിപ്പൂവന ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ഞാലിപ്പൂവനാണ്. ഇപ്പോൾ ചെറുതാണെങ്കിലും 3 എണ്ണം എടുക്കുക. പിന്നെ ഇതാ ഏലക്കായുടെ പൊടിയുണ്ട്. 1 ടീസ്പൂൺ ഉണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. അപ്പം നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇതാ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ശർക്കരയും ഒഴിക്കേണ്ട കേട്ടോ. ശർക്കര ഞാൻ ഫുള്ള് ഒഴിക്കിയില്ല, കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട, ഇത്രത്തോളം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, ബാക്കി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചക്ക ഇതിലിട്ടിട്ട് വരട്ടിയെടുക്കണം. അത് കണ്ടില്ലേ, നമുക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കാം. ഞാൻ ചക്ക ഇട്ട് ഈ ചക്ക അതിൽ കിടന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കട്ടോ. അത് ഇതേട്ടാ ഒരുവിധമൊക്കെ ശർക്കരയിലും നെയ്യിലും കണ്ടില്ലേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് പാലില്ലേ നേരത്തെ എടുത്ത് വെച്ച പാലിലത്തെ പകുതിയോളം ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പകുതിയോളം ഇത് പകുതി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് മറ്റേം കൂടി ഒഴിക്കാം. അപ്പോൾ ഇതേട്ടാ പാല്, ബാക്കിയുള്ള പാൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഈ പാൽ ഒഴിച്ചിട്ട് കണ്ടില്ലേ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാൽ ഒഴിക്കുക. നേരത്തെ എടുത്തു വെച്ച 2-ാം പാലും 3-ാം പാലും ഇല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഒഴിച്ച് ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മറ്റുള്ളതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതേട്ടാ അപ്പോൾ ആ പാൽ നമ്മൾ നേരത്തെ ഫുള്ള് ഒഴിച്ചില്ലേ, അങ്ങനെ തിള വരുന്നുണ്ട്. എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇപ്പം ഞാൻ ആ ശർക്കര ബാക്കിയെല്ലാം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടാ, മധുരം കുറവ് തോന്നിയപ്പോഴേ അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം കറക്റ്റാണ് മധുരം.
ഇനി ഞാൻ നേരത്തെ വെച്ചിട്ടുള്ള സബുവിന് അരിയില്ലേ അത് ഞാൻ അതിൽ കൊഴിക്കുന്നുണ്ട്. ഇതൊന്ന് ഒന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ കേട്ടോ. പെട്ടെന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട കുത്തും കേട്ടോ. ഇത് ഞാൻ പാലൊക്കെ ഒഴിച്ചിട്ട് കട്ടില്ലാണ്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിനി പഴമിട്ട് കൊടുക്കാം കേട്ടോ. പഴം ഒന്ന് തിരിക്കിടുന്നിട്ടേ ഒന്ന് സോഫ്റ്റ് ആവണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ പഴം ഇട്ട് കൊടുത്ത് അപ്പോൾ അത് എല്ലാതും സെറ്റായിട്ടുണ്ട് കേട്ടോ. പഴമൊക്കെ ഇട്ട് അതൊക്കെ അതിൽ കിടന്നിട്ട് ശരിക്കും വെന്തിട്ടുണ്ട്, നേരത്തെ ഇട്ട് എല്ലാം ഇട്ട് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ പൊടിയില്ലേ ജീരകത്തിൻ്റെ പൊടിയും ഏലക്കായുടെ പൊടിയും അത് ഇട്ടിട്ട് കേട്ടോ അത് നന്നായിട്ട് ഒന്നുകൊണ്ട് മിക്സ് ആവട്ടെ. മിക്സായിട്ട് നമ്മളെ ഇനിയിപ്പോൾ ഇതട്ടാ ഫസ്റ്റ് പാൽ തമ്പാൽ അത് ഒഴിക്കേണ്ട കേട്ടോ. ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിളക്കാൻ പാടില്ല. ഇത് ഒഴിച്ച പാടെ അപ്പോൾ ഇതിൻ്റെ തിളയുണ്ട്. അപ്പോൾ നമുക്കിത് കേട്ടോ തീ ഓഫ് ചെയ്ത് ശരിക്കത് നന്നായിട്ട് യോജിച്ച് വന്നാൽ അടച്ചു വെക്കുക. എന്നിട്ട് നേരത്തെ അണ്ടിപ്പരിപ്പും ആ കൊപ്പരയില്ലേ അത് വറവിടുക നെയ്യിലിട്ടാ. ഇതേട്ടാ അപ്പോൾ ഇത് ശരിക്കായി, തീയൊക്കെ ഓഫ് ചെയ്തൊക്കെ സെറ്റായിട്ടുണ്ട്, കറക്റ്റ് ഇത് കണ്ടില്ലേ. ആ പഴമൊക്കെ കൂടിയിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്, നമുക്കിഞ്ഞ് വറവിടാം. അപ്പോൾ ഇതേട്ടാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ, കൊപ്പരയില്ലേ അതിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കേഷനായിട്ടും കൂടി ഇട്ട് കൊടുക്കാം. ശരിക്കും ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് ശരിക്ക് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി അതാ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതേട്ടാ ഈ വറവിട്ട് എല്ലാം ശരിക്കായിട്ടുണ്ട്. ഞാനിത് കേട്ടോ ഈ കൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതാ സ്വാദിഷ്ടമായ ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി പായസമാണ്. അപ്പോൾ എന്തായാലും മറക്കാതെ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ ഓക്കെ, ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും. താങ്ക് യു.